ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു പടിയിറങ്ങുകയാണ്. അതിനു പിന്നാലെ ഭാര്യ ശാരദാ മുരളീധരൻ ചീഫ് സെക്രട്ടറിയാകും. സംസ്ഥാനത്തിന്റെ 49th ചീഫ് സെക്രട്ടറിയായി ശാരദാ മുരളീധരനെ നിയമിക്കാൻ മന്ത്രിസഭ തീരുമാനമെടുത്തിരിക്കുന്നു. ആസൂത്രണ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയും ആസൂത്രണ ബോർഡ് മെമ്പർ സെക്രട്ടറിയുമാണ് ഇപ്പോൾ ശാരദാ മുരളീധരൻ. ഭർത്താവിന് തൊട്ടു പിന്നാലെ ഭാര്യ ചീഫ് സെക്രട്ടറി സ്ഥാനത്ത് എത്തുന്നത് സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യം. ചീഫ് സെക്രട്ടറി ആയിരുന്ന വി രാമചന്ദ്രന് ശേഷം ഭാര്യ പത്മ രാമചന്ദ്രനും ബാബു ജേക്കബിന് ശേഷം ഭാര്യ ലിസി ജേക്കബും വർഷങ്ങൾക്ക് ശേഷമാണ് ഇതേ പദവിയിൽ എത്തിയിട്ടുണ്ട് എങ്കിൽ തൊട്ടടുത്ത ദിവസം തന്നെ ചീഫ് സെക്രട്ടറി പദവിയിൽ എത്തുകയാണ് വി വേണുവിന്റെ ഭാര്യ ശാരദ വേണു. 1990 സിവിൽ സർവീസ് പരീക്ഷാ ഫലത്തിൽ കോഴിക്കോടുകാരൻ വി വേണുവിന് 26th റാങ്ക്, തിരുവനന്തപുരത്തുകാരി ശാരദ മുരളീധരന് 52th റാങ്ക്. തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറിയപ്പോൾ ഒരു സുഹൃത്താണ് ഇദ്ദേഹം പരിചയപ്പെടാൻ പറ്റിയ ആളാണ് എന്ന് പറഞ്ഞ് ശാരദയെക്കുറിച്ച് വേണുവിനോട് പറയുന്നതും ശാരദയെ വേണു കാണുന്നതും. ദില്ലിയിലേക്ക് പോകുന്ന സമയത്ത് വേണുവിനോട് ശാരദയുടെ അച്ഛൻ പറയുന്നു, ഞങ്ങൾ മോളെ ദില്ലിയിലേക്ക് വിടുന്നുണ്ട്, എന്നാൽ ഞങ്ങൾ കൂടെ വരുന്നില്ല, നിങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്താൽ നന്നായിരുന്നു. ആ വാക്കുകൾ ഇന്നു വരെ അവർ ഒരുമിച്ച് സന്തോഷത്തോടെ യാത്ര ചെയ്യുന്നു. കേരള എക്സ്പ്രസിലെ സെക്കൻഡ് ക്ലാസ്സിലായിരുന്നു അന്ന് ഇരുവരുടെയും യാത്ര. യാത്രയിൽ തൊട്ടടുത്തിരുന്ന വ്യക്തിക്ക് റിസർവേഷൻ സീറ്റിലായിരുന്നു. അയാൾക്ക് തന്റെ സീറ്റ് നൽകി തറയിൽ പത്രം വിരിച്ച് വേണു അവിടെ കിടന്നുറങ്ങി. അന്നു മുതൽ ശാരദയ്ക്ക് വേണുവിനോട് വലിയ ബഹുമാനം തോന്നി തുടങ്ങിയത്രേ. ശാരദ പിന്നീട് വേണുവിനെ പ്രണയിച്ചു. ഇവർ രണ്ടാളും ഒന്നായി. ശാരദ വേണുവിനെ വിളിക്കുന്ന വിളിപ്പേരിലും ഒരു പ്രത്യേകതയുണ്ട്. ഇനിഷ്യൽ ചേർത്ത് വി വേണു എന്നാണ് ശാരദ വിളിക്കുക. ട്രെയിനിങ് കാലം മുതൽ തുടങ്ങിയ രീതി. വേണു എന്നാൽ സ്നേഹം കൂടുമ്പോൾ ഷാർ എന്ന് ശാരദയെ നീട്ടി വിളിക്കും. കല്യാണം കഴിഞ്ഞപ്പോൾ വേണു പാലാ സബ് കളക്ടറും ശാരദ ചെങ്ങന്നൂർ സബ് കളക്ടറുമായിരുന്നു. വേണുവിന്റെ അഭിപ്രായത്തിൽ താൻ കണ്ട ഏറ്റവും സിമ്പിളായ വ്യക്തിയാണ് ശാരദ. ഹൃദയത്തിൽ നിന്നു മാത്രം സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ആലോചിക്കുകയും ചെയ്യുന്ന നിഷ്കളങ്ക എന്നാണ് സ്വന്തം ഭാര്യയെക്കുറിച്ച് വേണു പറയുന്നത്. പക്ഷെ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങിയാൽ ശാരദ അങ്ങേയറ്റം വരെ പോകും. സ്വന്തം കാര്യമൊക്കെ മറക്കും. എല്ലാറ്റിനെയും എക്സ്ട്രീമിലേക്ക് കൊണ്ടുപോകുന്ന സ്വഭാവമാണ്. അതിനോട് പക്ഷേ വേണുവിന് യോജിപ്പില്ല. അതിന്റെ പേരിലാണ് പരസ്പരം പലപ്പോഴും കലഹിക്കാറുള്ളത്. കായംകുളത്തുണ്ടായ വലിയ വാഹന അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടാണ് വേണു ചീഫ് സെക്രട്ടറി പദവിയിലേക്ക് എത്തിയത്. കാറിൽ വേണുവും ശാരദയും ഉണ്ടായിരുന്നു. ഏതോ ചില ശക്തികൾ കാരണമായിരിക്കാം രക്ഷപ്പെട്ടത് എന്ന് പിന്നീട് വേണു പറഞ്ഞിട്ടുണ്ട്. ചില കാര്യങ്ങൾ കൂടി ഞങ്ങൾക്ക് ചെയ്യാനുണ്ട് എന്നാണ് രക്ഷപ്പെട്ടപ്പോൾ തോന്നിയത്. ചീഫ് സെക്രട്ടറി സ്ഥാനം പ്രതീക്ഷിച്ചിരുന്നില്ല. എന്റെ സീനിയറായ ആൾക്കാർ കേരളത്തിലുണ്ടായിരുന്നു. അവരൊക്കെ ഉള്ളപ്പോൾ ഞങ്ങൾ അതിനെപ്പറ്റി ചിന്തിച്ചിരുന്നില്ല. അവിടുത്തെ ധനകാര്യ സെക്രട്ടറി ദില്ലിയിലേക്ക് പോയപ്പോഴാണ് എനിക്ക് ഈ പദവി കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് പലരും പറഞ്ഞു തുടങ്ങിയത്. എന്നേക്കാൾ സീനിയറായ 3 പേർ ദില്ലിയിലുണ്ടായിരുന്നു. അവരിൽ ആരെങ്കിലും തിരിച്ചു വന്നാൽ എനിക്ക് ചീഫ് സെക്രട്ടറി സ്ഥാനം കിട്ടില്ല എന്ന് അവരോടൊക്കെ ഞാൻ പറയുമായിരുന്നു. പക്ഷേ എല്ലാം കൂട്ടി വായിക്കുമ്പോൾ ഇതിനുവേണ്ടിയാണ് അപകടത്തിൽ നിന്നുള്ള തിരിച്ചുവരവെന്ന് തോന്നി എന്ന് വേണുവിന്റെ വാക്കുകൾ. ഓഗസ്റ്റ് 31 ഡോക്ടർ വി വേണു വിരമിക്കുന്നത്. രണ്ടുപേരും 1990 ബാച്ച് IAS ഉദ്യോഗസ്ഥരാണ്. മനോജ് ജോഷി കേന്ദ്ര സർവീസിൽ തുടരുന്ന സാഹചര്യത്തിലാണ് ശാരദ മുരളീധരനെ ചീഫ് സെക്രട്ടറിയായി നിയമിച്ചത്. 2025 ഏപ്രിൽ വരെ തുടരാനാകും. തിരുവനന്തപുരം തൈക്കാട് സ്വദേശിയാണ്. തദ്ദേശ ഗ്രാമവികസന രംഗത്ത് ഒട്ടേറെ പദ്ധതികൾക്ക് ചുക്കാൻ പിടിച്ചിട്ടുള്ള ശാരദ മുരളീധരൻ കുടുംബശ്രീ വഴി സ്ത്രീ ശാക്തീകരണം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം തുടങ്ങിയവ വിജയിപ്പിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച വ്യക്തിയാണ്. എഞ്ചിനീയറിംഗ് കോളേജ് അധ്യാപകരായിരുന്ന ഡോക്ടർ KA മുരളീധരന്റെയും KA ഗോമതിയുടെയും മകളാണ്. തിരുവനന്തപുരം ഹോളി ഏഞ്ചൽസ് കോൺവെന്റ് സ്കൂൾ, തിരുവനന്തപുരം വിമൻസ് കോളേജ് എന്നിവിടങ്ങളിലായിരുന്നു വിദ്യാഭ്യാസം. SLC പരീക്ഷയിൽ 1st റാങ്ക് നേടിയിരുന്നു. 1988 കേരള സർവകലാശാലയിൽ നിന്ന് MA 1st റാങ്ക് നേടി. പോണ്ടിച്ചേരി സർവകലാശാലയിൽ PhD പഠിക്കുന്നതിനിടെയാണ് IAS പരീക്ഷ എഴുതിയത്. വീട്ടിലെ ചീഫ് സെക്രട്ടറി ആരാണ് എന്ന് ചോദിച്ചാൽ രണ്ടുപേരുടെയും മറുപടി ഇങ്ങനെ, എല്ലാ കാര്യവും തുല്യമായി പങ്കിട്ട് ജീവിക്കുന്നവരാണ് ഞങ്ങൾ. ഒരാൾ പറയുന്നത് മറ്റൊരാൾ കേൾക്കണം എന്ന നിബന്ധന ജീവിതത്തിന്റെ തുടക്കം മുതലേ ഇല്ല. ന്യൂസ് ഡെസ്ക്, കർമൻസ്.